വസുപഞ്ചകദോഷം നമസ്കാരം മരണം നടന്നു കഴിയുമ്പോൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് വസുപഞ്ചകദോഷം എന്നുള്ളത് വസുപഞ്ചകദോഷം എന്നാൽ അവിട്ടം മുതലുള്ള അഞ്ച് നാളുകളിൽ മരണം വന്നാൽ അതിനെയാണ് വസുപഞ്ചകദോഷം എന്ന് പറയുന്നത് കുംഭം മീനം രാശികളിലുള്ള നക്ഷത്രങ്ങൾക്ക് ആ ദിവസം മരണമുണ്ടായാലാണ് വസുപഞ്ചകദോഷം എന്ന് പറയുന്നത് അതായത് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി ചതയം പൂരൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ മരണം വന്നാൽ ആ കുടുംബത്തിൽ തുടർച്ചയായിട്ട് ആ വർഷം തന്നെ അഞ്ചു മരണങ്ങൾ വരും എന്നാണ് സങ്കല്പം അത് പൂർണ്ണമായി അങ്ങനെ വന്നില്ലെങ്കിലും മരണതുല്യമായ അവസ്ഥകളിലൂടെ ആ കുടുംബത്തിലെ പലരും കടന്നു പോകാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ആ വർഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ മരണാനന്തരം കർമ്മം ചെയ്യുന്ന പിണ്ടാധികാരികളായിട്ടുള്ള ആളുകൾക്കും ഇതുകൊണ്ട് ദോഷം വരാം അതിന് പരിഹാരമായി നാല് ശരീരങ്ങൾ ദർഭപുല്ലുകൊണ്ടുണ്ടാക്കി ആ മരണസമയത്ത് അതിൻ്റെ കൂടെ അടക്കം ചെയ്യുക മൃത്യുഞ്ജയ ഹോമം നടത്തുക യമരാജ ഹോമം നടത്തുക വിഷ്ണുപൂജ നടത്തുക ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ അത് ഒരു പരിധിവരെയുള്ള ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അത് നടത്തേണ്ടത് നമ്മുടെ പിണ്ടവും ഒക്കെ കഴിഞ്ഞ് ശുദ്ധമായ അവസ്ഥയിലെത്തുമ്പോഴാണ് ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറുകയും നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതുമാണ് ഇതിന് മറ്റൊരു പക്ഷമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവിട്ട നക്ഷത്രം ചൊവ്വാഴ്ച ഏകാദശി വൃശ്ചികൻ രാശി ചതയ നക്ഷത്രം ബുധനാഴ്ച ദ്വാദശി ധനുരാശി നക്ഷത്രം വ്യാഴാഴ്ച ത്രയോദശി മകരലക്നം അതേപോലെ ഉത്തരിട്ടായ നക്ഷത്രം വെള്ളിയാഴ്ച ചതുർദശി കുംഭലഗ്നം രേവതി നക്ഷത്രം ശനിയാഴ്ച വാവ് മീനലഗ്നം ഇങ്ങനെ നക്ഷത്രങ്ങളും വാവും ആഴ്ചയുമൊക്കെ വന്നാലാണ് കൂടുതൽ ദോഷകരമായിട്ടുള്ളത് അങ്ങനെ ദോഷകരമായി വന്നാൽ അതിന് കാര്യമായ പ്രായച്ചിത്തങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ദോഷമുണ്ടാവാതിരിക്കുകയുള്ളൂ ഇങ്ങനെ വന്നാൽ കൃത്യമായും അഞ്ചു മരണമല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് മരണദോഷമോ തത്തുല്യമായ അവസ്ഥയോ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടായാൽ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുക